ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നൈറ്റ് റൂട്ടീൻ വീഡിയോ ആയിട്ടാണ്. കൂടെ ഒരുപാട് ഇൻസ്പിരേറ്റീവ് ആയിട്ടുള്ള, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ഇൻഫോർമേഷൻസും കൂടെ ഈ ഒരു വ്ലോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലൈഫിൽ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്നവർ, ഹാപ്പി ആയിട്ട് ലൈഫ് റൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മസ്റ്റായിട്ടും ഉപകാരപ്പെടുന്ന കുറച്ച് തോട്ട്സുകൾ ഞാൻ ഈ ഒരു വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇന്നൊരു ഈവനിങ് തൊട്ടാണ് ഞാൻ എൻ്റെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈവനിങ്ങിൽ ജസ്കുട്ടി അംഗനവാടിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. തൻകുട്ടിക്കും ഞാൻ ഈവനിങ് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പോൾ രണ്ടുപേർക്കും കൊടുക്കാൻ എന്ത് ചെയ്യാമെന്നിങ്ങനെ വിചാരിച്ചപ്പോഴാണ് കുറേ പഴം ഇങ്ങനെ ഇരുന്ന് കറുത്തിരിക്കുന്നത് കണ്ടത്. അപ്പോൾ അതെടുത്ത് വെളിച്ചെണ്ണയിലിട്ടൊന്ന് വാട്ടിക്കൊടുത്തായിരുന്നു. അപ്പോൾ പഴം ഒരു ദിവസം ഒരു പഴമെങ്കിലും മസ്റ്റായിട്ട് നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിൽ ഫോളിക് ആസിഡ്സിൻ്റെ ഡെഫിഷ്യൻസി വളരെ കുറവായിരിക്കും. ഫോളിക് ആസിഡ് നമ്മുടെ ഹൃദയം, നമ്മുടെ ലങ്സ്, അങ്ങനെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഒക്കെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മിനറലാണ് അല്ലെങ്കിൽ ഒരു വൈറ്റമിനാണ് ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങളെ കുട്ടികൾക്ക് ഈ ഒരു പഴം കൊടുക്കുന്നതിലൂടെ കിട്ടട്ടോ. അപ്പം ഞാൻ ഹസ്ബൻഡിനും അത് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, കോഫിയുടെ കൂടെ. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ ഈവനിങ് റൂട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഹസ്ബൻഡ് വരുന്നതിന് മുന്നേ ഞാൻ വേഗം നിസ്കരിച്ച് എടുക്കാമെന്ന് കരുതി. പിന്നെ കിച്ചണിലേക്ക് കയറിയാൽ ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കണം. ചോറ് ഉണ്ട്, അപ്പോൾ അതിലേക്ക് ഒരു മീൻ കറി ഉണ്ടാക്കണം. അതുപോലെ ചപ്പാത്തി, ഞാൻ എലൈറ്റിൻ്റെ ഒരു ചപ്പാത്തി പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിസ്കരിച്ച് അങ്ങ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതങ്ങനെ കലായി പോവുകയല്ല. പിന്നെ ഷാ കുഞ്ഞ് കിടക്കാൻ നേരത്താണ് നിസ്കരിക്കുന്നത്. എല്ലാ ദിവസവും ഇപ്പം അങ്ങനെയൊക്കെയാണ്. ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. മൂപ്പർക്ക് ചായയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ. ഞാൻ രണ്ട് മുട്ട പുഴുങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കൂടെ ഒരു പഴം വട്ടിയതും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ കണ്ടൻറ്റിലേക്ക് കടക്കട്ടോ. അപ്പോൾ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്താൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനും നിങ്ങളെ സക്സസ്ഫുൾ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക്, ആ ഒരു ടാർഗറ്റിലേക്ക് നിങ്ങൾക്ക് എത്താനും പറ്റും കേട്ടോ. ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾക്ക് മാറാനും കഴിയും. ആ മൂന്ന് കാറ്റഗറി ആളുകൾ ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, എസ് പികളിൽ നിന്ന് നമ്മൾ കളിയാക്കി വിളിക്കുന്ന കാറ്റഗറി ആളുകളാണ് എസ് പികൾ. അതിന് സ്വയം പൊക്കികൾ എന്നൊക്കെ പറയുമല്ലോ. സ്വന്തം വിജയത്തിന് വേണ്ടി എന്ത് ചെയ്യാനും, ആരെ കളിയാക്കാനും, ആരെ പരിഹസിക്കാനും, എന്ത് അറ്റ കൈ ചെയ്യാനും മടിയില്ലാത്ത ആളുകളാണ് ഈ എസ് പികൾ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകൾ കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഒരു പൂച്ചയുടെ ധൈര്യം പോലും ഉണ്ടാവില്ല, പക്ഷേ ഭയങ്കര പുലിയാണെന്നുള്ള അഹംഭാവത്തോടു കൂടിയായും ഇതുപോലുള്ള ആളുകൾ സംസാരിക്കാം. മറ്റുള്ളവരുടെ നന്മയോ മറ്റുള്ളവരുടെ വിജയമോ ഒന്നും ഇവരെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമൊന്നും ഉണ്ടാവില്ല. ഇവർക്ക് എപ്പോഴും ഇവരുടെ വിജയം മാത്രമാണ് ലക്ഷ്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് ഭയങ്കര എന്താ ദേഷ്യം, അസൂയ, അവരെ വിജയം കാണുമ്പോൾ കണ്ണുകടി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതുപോലുള്ള ആളുകൾക്കുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ലൈഫിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തിയാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടും. ഇനി രണ്ടാമത്തെ കാറ്റഗറി ആളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമിതമായി അന്ധവിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ അന്ധവിശ്വാസങ്ങൾ കലർത്തി സംസാരിക്കുക. നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും കാല് തന്നെ വീണ് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ അത് നമ്മളെ അശ്രദ്ധയാണെന്ന് പറയാം, അല്ലെങ്കിൽ വല്ല ശരീരത്തിൽ വല്ല ഇൻഫെക്ഷൻ വന്നതാണെന്ന് പറയാം. ഇത് രണ്ടും പറഞ്ഞാൽ നമ്മൾ വിദ്യാഭ്യാസമുള്ളവരാണ്, നമ്മൾ ബുദ്ധിയുള്ളവരാണെന്ന് പറയാം. പക്ഷേ ഇതൊന്നും പറയാതെ ഇതാരോ നമ്മളെ കണ്ണെറിഞ്ഞതാ, ഇതാരോ നമ്മളെ പ്രാഗ്യതാ, ഇതാരോ നമുക്ക് കൂടോത്രം ചെയ്തതാ, ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ഞാനീ പറഞ്ഞ അന്ധവിശ്വാസികളെന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് ഹാപ്പിനെസ് ഉണ്ടായാലും അത് പുറമേക്കൊന്ന് സ്പ്രെഡ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ മാത്രം പുറമേക്ക് വിട്ട് സന്തോഷങ്ങളെ മൂടി വെപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു തരം ആളുകളാണ് ഈ പറഞ്ഞ അന്ധവിശ്വാസികൾ. നിങ്ങളെ ലൈഫിൽ നമുക്ക് ഒരു സക്സസും ഉണ്ടാവുക എന്ന് മാത്രമല്ല, എന്തെങ്കിലും ഒന്ന് ഉണ്ടായാൽ തന്നെ അതും മറ്റുള്ളവരിലേക്ക് അറിയാം. നിങ്ങൾക്ക് ഒരുപാട് അറിവുണ്ടാവാം, നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ടാവും, അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ഇവരെ പോലുള്ള ആളുകൾ സമ്മതിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മൊത്തമായി എല്ലാവരോടും ഒരു അവിശ്വാസം ഉണ്ടാവും, ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. അവരെന്തോ ചെയ്യും, അവർ അങ്ങനെ ചിന്തിക്കും, അവർ കൂടത്രം ചെയ്യും, അവർ അസൂയപ്പെടും. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള പോസിറ്റീവ് എനർജിയും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നിങ്ങളും ആ ഒരു കാറ്റഗറിയിലേക്കായി പോവും എന്നല്ലാതെ അവരെ കൂടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്വസ്ഥതയോ അല്ലെങ്കിൽ ഒരു സമാധാനമോ ഉണ്ടാവില്ല. ഇനി മൂന്നാമത്തെ കാറ്റഗറി ആളുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹതാപ പുഴുക്കൾ.
അതായത് ഒരുപാടിരുന്ന് നമ്മുടെ കൂടെ ഇരുന്ന് അയ്യോ എൻ്റെ മോൻ ഇങ്ങനെയായി, അയ്യോ എൻ്റെ മോൾ ഇങ്ങനെയായി എന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ സങ്കടപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഒരു അനാഥം കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് അയ്യോ മോളെ നീ ഒരു അനാഥയായി പോയല്ലോ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖത്ത് എത്ര സങ്കടം ഉണ്ടാവും. അതുപോലെയാണ് ഈ സഹതാപ പുഴുക്കളുടെ ക്യാരക്ടർ. നിങ്ങളുടെ മുറിവിലെ വീണ്ടും വേദനിപ്പിച്ചുകൊണ്ട് രസം കണ്ടെത്താണ് ഇവർ ചെയ്യുന്നത്. അതായത് അവർ ചിലപ്പം ആത്മാർത്ഥമായിട്ടും പറയുന്നുണ്ടാവാം, പക്ഷെ കേൾക്കുന്ന നമുക്ക് ഭയങ്കര സങ്കടം. നമ്മൾ ആ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മളെ മനസ്സിലേക്ക് എടുത്തിട്ടിട്ട് അവർ വീണ്ടും വീണ്ടും നോവിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നാം. അപ്പോൾ ഇങ്ങനെയുള്ള കാറ്റഗറി ആളുകളും നിങ്ങളുടെ ലൈഫിൽ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ രണ്ട് ആളുകളെക്കാളും ടോക്സിക് ആയിട്ടുള്ള ആളുകളാണ് ഈ സഹതാപ പുഴുക്കൾ എന്ന് പറയുന്നത്. സോ അത്രമേൽ പ്രിയപ്പെട്ടവരും പോലും ഇതുപോലെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ എന്നാലും ഇവരെയൊന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനോ തിരുത്താനോ കഴിയില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിൽ നിന്നും മാക്സിമം മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് മാറി നിൽക്കുക എന്നുള്ളതാട്ടോ. ശരീരം കൊണ്ട് മാറി നിൽക്കുമ്പോൾ ഒരുപാട് കുത്തുവാക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. ശരീരം കൊണ്ടല്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും മാറി നിൽക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾ ലൈഫിൽ സക്സസ്ഫുൾ ആവും എന്നുള്ളത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങൾക്ക് ഉറപ്പ് തരാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നൈറ്റ് റൂട്ടീൻ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.